വേണ്ട, പുറത്തേക്ക് ഇറങ്ങണ്ട. ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ ഐസൊലേഷൻ വാർഡിലേക്ക് പോയപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കുടുംബത്തിന് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഗൾഫിൽ പോയത് തന്നെ. എന്തായാലും ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. ഈ ഐസൊലേഷൻ വാർഡ് എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടുത്ത് പെരുമാറാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഫോൺ വിളിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെ? ഇത്രയും ദിവസം ഞാനവിടെ കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ പോലും ഫോൺ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു, അപ്പോഴൊക്കെ എൻ്റെ ഫോൺ ബിസി ആയിരുന്നു. ഇല്ല, അത് സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. എൻ്റെ ഫോണ് പലപ്പോഴും ബിസി ആയി കണ്ടപ്പോഴൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നിന്നെ വിളിക്കാനും നിനക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് 2 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നത്. ഭയങ്കര പ്രതീക്ഷയായിരുന്നു എനിക്ക്. എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, മകൻ, ഇവരൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഞാൻ കണ്ടു, എല്ലാവരെയും കണ്ടു, സന്തോഷമായി. ഇപ്പോൾ ശരിക്കും രോഗമില്ലാന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നത് തന്നെ. നല്ല അത്തറിൻ്റെ മണം ഇവിടെയൊക്കെ ഉണ്ട്. എന്തായാലും സന്തോഷം തന്നെ. ആരെങ്കിലും വന്നാൽ ഗൾഫുകാരൻ്റെ വീട് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ തന്ന പെട്ടി കാലിയായല്ലോ അല്ലേ? എനിക്ക് ആ പെട്ടി തിരിച്ചു വേണം, ഇനിയും സാധനം കൊണ്ടുവരാനുള്ളതല്ലേ. അപ്പം അതൊന്ന് പുറത്തേക്ക് എടുത്തു തന്നാൽ ഉപകാരമായിരുന്നു. എന്തായാലും ഇത്ര ദിവസം ഞാൻ പുറത്തായിരുന്നല്ലോ ഐസൊലേഷൻ, തിരിച്ചു പോകണേ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്, അവിടത്തേക്ക് പോകുന്നത്. എന്തായാലും ഇവിടെ ഇനി നിൽക്കാൻ ഉദ്ദേശമില്ല. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും എൻ്റെ ഒരു കോളോ മെസ്സേജോ കാണാത്തപ്പോൾ ശരിക്കും ഒരു പ്രവാസിയുടെ വേദന എന്തെന്ന് ഞാൻ അനുഭവിച്ചു. പലരും പറഞ്ഞു കേട്ട അറിവ് എനിക്കുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശരിക്കും അത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പോവാന്നുള്ളൊരു തീരുമാനം എടുത്തു. നന്നായി, എന്തായാലും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഏയ്, നീയിപ്പോൾ ഇനി കരയാനൊന്നും നിൽക്കണ്ട, അതിലൊന്നും കാര്യമില്ല. ഭാര്യ എന്ന നിലയിൽ ഇതുവരെ നിനക്ക് നല്ല സന്തോഷം തന്നെയല്ലേ ഉണ്ടായത്? ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു, സന്തോഷം തന്നെയാണ്. ഇനിയും അങ്ങനെ തന്നെ മതി. എന്തായാലും ആ പെട്ടി ഒന്ന് പുറത്തേക്ക് വെച്ചാൽ ഉപകാരമായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പോകണം. വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മേ, അതുകൊണ്ടാണ്. വീണ്ടും വരാം, നമുക്ക് അടുത്തവരെ കണ്ടുമുട്ടാൻ. എന്തായാലും.